യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സോനയുടെ കുഞ്ഞിന്റെ കാര്യത്തില് സോന എടുക്കുന്ന തീരുമാനത്തെ പിന്തുണച്ച് അവളുടെ കൂടെ നിൽക്കുക. ഭാവിയിലെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ സോനയ്ക്ക് കഴിയണമെങ്കിൽ ഇവളുടെ നിലപാടുകൾ നമ്മൾ ഇപ്പോഴേ അംഗീകരിച്ചു കൊടുക്കണം. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴേ സോനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടാ, നാളെ അവൾക്കും കുഞ്ഞിന് എന്തു പറ്റിയാലും നിങ്ങൾക്കാർക്കും ഉത്തരവാദിത്വം ഇല്ലല്ലോ. നീ എങ്ങനെ കൈയൊഴിഞ്ഞാലും എന്റെ ആൺമക്കൾ അത് ചെയ്യുമെന്ന് നീ കരുതണ്ട അനുപമേ. ഇവര് മൂന്ന് പേരും ഞാൻ വളർത്തിയ എന്റെ മക്കളാ. മതി സുശീലേ, അനുപമ മനസ്സിൽ പോലും കരുതാത്തൊരു ചോദ്യം ഉത്തരവും നീ തന്നെ പറഞ്ഞില്ലേ. ആ അത്രേം മതി. ദേ ക്ഷണിച്ചവരൊക്കെ ഇപ്പൊ ഇങ്ങ എത്തും, നമുക്ക് ഉമ്മറത്തേക്ക് പോവാം. ആ വാ മക്കളെ. എന്നാലും ബന്ധുക്കളായ നമ്മൾ ഇത്ര അടുത്തുണ്ടായിട്ടും ഒരു വാക്ക് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ സുധേട്ട. അവര് സുശീലയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ നീ ഇത് ആഗ്രഹിച്ചത്? എത്രയൊക്കെ ദേഷ്യവും വൈരാഗ്യവും മനസ്സിലുണ്ടായാലും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴല്ലേ അതൊക്കെ മറക്കുന്നത്. പിന്നെ അതിപ്പോ എല്ലാവരും ഒരുപോലെ ആവണമെന്നുണ്ടോ? സുശീലയുടെ ഭാഗത്ത് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. അതെ, പക്ഷെ സത്യൻ പ്രതിഭയെങ്കിലും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതെ, ഇവളവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, ആ പരിഗണന പോലും കൊടുത്തില്ലല്ലോ. സത്യൻ സാറിനെ കുറിച്ചും മോശമൊന്നും വിചാരിക്കണ്ട, ഫംഗ്ഷന്റെ എല്ലാ കാര്യങ്ങളും സാറ് തുടക്കം മുതലേ എന്നോട് പറഞ്ഞതാ. പിന്നെ എന്നെ ക്ഷണിച്ച് ഞാനവിടെ ചെന്നിട്ട് അമ്മ വലതും പറഞ്ഞ് എന്നെ നാണം കെടുത്തൊന്ന് പേടിയാ സാറിന്. ഓ, എന്നാലും ഒരു വാക്ക് പറയായിരുന്നു. നമുക്ക് വിഷമാകരുതെന്ന് മാത്രാ സാറ് ഓർത്തത്, അല്ലാതെ അമ്മയെ പേടിച്ചിട്ടൊന്നുമല്ല. അതെ, സത്യം നല്ലൊരു മനുഷ്യനാ. ആരോടെങ്ങനെ പെരുമാറണമെന്ന് ആ പയ്യനെ നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ ഇത് കുടുംബക്കാർ മാത്രം പങ്കെടുക്കേണ്ട ചടങ്ങല്ലേ, അവിടെ പ്രാധാന്യം അവർക്ക് തന്നെയാ. അതും ശരിയാ. ഇനി അഥവാ നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീവൃദ്ധ വഴക്കുണ്ടാക്കി ആ ചടങ്ങുകൂടി നശിപ്പിച്ചേനെ. അന്നൊരിക്കൽ ഞാൻ സത്യനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ അവരുടെ യഥാർത്ഥ സ്വഭാവം നേരിൽ കണ്ടതാ. ദാസോ, ഇത് സർപ്രൈസ് ആയല്ലോ. കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വന്നത്. നാലുപേരും ഒന്നിച്ചിടണം. വായിരിക്ക. ദാസേട്ടൻ സോനയുടെ കുഞ്ഞിന്റെ നൂലേട്ടിന് പോയില്ലേ? ഇല്ല, അല്ല അത് ഇന്നാണോ? ഞാൻ അറിഞ്ഞില്ലട്ടോ. അതെങ്കിൽ ഇന്നാ നൂലിട്ട്. അക്കാര്യാ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നത്. ആണോ? എന്നെ വിളിക്കാത്തത് അവര് വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും പറയാതിരിക്കില്ല. ആരോടെങ്ങനെ പെരുമാറണെന്ന് അല്ലെങ്കിൽ സുശീലയ്ക്ക് അറിയില്ല. അമ്മ കുറെ സമയമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക, നൂലുകെട്ടിനെ വിളിക്കാത്തതിന്റെ വിഷമ. ഒന്ന് പോടാ, എനിക്ക് ഒരു സങ്കടവും. പിന്നൊരു മര്യാദ, അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. സോനയുടെയും ശ്യാമിന്റെയും വിവാഹാലോചിച്ച് ഞാനാ. ഇപ്പോ അവരൊന്നിച്ചല്ല ഉള്ളത്. ആ ഒരു സങ്കടം ചെറുതായിട്ട് നിൽക്കണം. ഒരുപക്ഷെ അതിന്റെ ദേഷ്യം സുശീലയ്ക്ക് എന്നോട് ഉണ്ടാവാം. വിവാഹം ആലോചിച്ചെന്ന് വെച്ച് ജീവിക്കേണ്ടത് അവരല്ലേ. രണ്ടുപേരൊന്നിച്ച് ജീവിക്കുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ അത് ആലോചിച്ച ആളെ പഴിച്ചിട്ട് എന്താ കാര്യം? അതെ. ആ പിന്നെ ഞാനിപ്പോ വന്നത് വിവാഹക്കാര്യം പറയാൻ തന്നെ. എന്താ മോളെ നിന്റെ തീരുമാനം? ആ പയ്യന്റെ ആൾക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? അങ്കിൾ എന്നോട് വിഷമമൊന്നും തോന്നരുത്.
ഇപ്പോ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സാഹചര്യമോ മനസ്സോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട. കണ്ടോ, ഇതാ ഇവളുടെ മറുപടി. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പ്രതിമ പറഞ്ഞാ ശരി, വിവാഹം എന്ന് പറഞ്ഞാ ഒരു ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ടതാ. അത് എടുത്തിയാടി ചെയ്യേണ്ട ഒന്നല്ല. അതിന് മനസ്സുകൊണ്ട് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ മോള് അതിന് തയ്യാറാവാത്തത് തന്നെ നല്ലത്. അതെ ദാസ്, ശരിക്കും എനിക്കും അത് തന്നെ അഭിപ്രായം. കല്യാണം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവളാ, അതുകൊണ്ട് അവളുടെ അഭിപ്രായത്തിന് തന്നെ പ്രാധാന്യം. അതെ, ഏതായാലും ഇനിയിപ്പോ ചെറുക്കന്റെ വീട്ടുകാരോട് വേറെ പെണ്ണു നോക്കാൻ പറയാലോ, അവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് വിവാഹത്തിന് മുമ്പ് സ്വന്തമായി പലതും ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ഈ കുടുംബത്തിന്റെ സുരക്ഷയാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വിവാഹം കൂടെ നടത്തിയ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാവും. നന്നായി മോളെ, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. എനിക്കിപ്പോ മോളെ കുറിച്ച് ഓർത്ത് അഭിമാനമാണ് തോന്നുന്നത്. ഇതെന്താ, കുഞ്ഞിന്റെ അച്ഛനും വീട്ടുകാരൊന്നും വന്നില്ലേ? കൂലുകെട്ടും പേരുവിളിയൊക്കെ അമ്മയുടെ മടിയിരുത്തിയാണോ നടത്തുന്നത്? ശ്യാമ് സ്ഥലത്തില്ല, അതുകൊണ്ടാ. ഓ, അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് കുഞ്ഞിന്റെ അരയിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് നമുക്ക് ചടങ്ങ് തുടങ്ങാം. അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ നൂലുകെട്ട് ചടങ്ങ് അമ്മ അല്ലേ നടത്തേണ്ടത്? ഒന്ന് മിണ്ടാതിരിക്കും വിനയേട്ട, നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ ചടങ്ങിനും സ്ഥലത്തുണ്ടായിട്ടും വിനയേട്ടൻ വന്നില്ലല്ലോ. അനിയ അമ്മാവനല്ലോ. അപ്പൊ ചടങ്ങ് തുടങ്ങുകയാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ഞാൻ ഈ മോതിരം ഒന്ന് ഇടിക്കട്ടെ. ഇനി മോൾക്ക് പേര് വിളിച്ചോട്ടാ. വിളിച്ചോ, ഇത് പിടിച്ചോ. ശ്യാമ ശ്യാമ ശ്യാമ